ശരീരത്തിൽ കൂടി മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയാൽ മരത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയാൽ കെട്ടിടത്തിന് മുകളിൽ കയറി ചാടുമെന്ന് ഭീഷണി മുഴക്കിയാൽ കേരളത്തിലെ യുവാക്കൾക്ക് ജോലി കിട്ടുമോ ഇത്രയ്ക്ക് മണ്ടന്മാരാണോ വിദ്യാഭ്യാസവും വിവരവും ഉണ്ട് എന്ന് കരുതുന്ന കേരളത്തിലെ ചെറുപ്പക്കാർ തൊഴിലില്ലായ്മ നമ്മെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അത് കേരളത്തിൽ താരതമ്യേന കുറവാണ് എന്ന് വേണം പറയാൻ മറ്റുള്ള ഇടങ്ങളിലൊക്കെ അത് അതിരൂക്ഷമായ നിലയിലാണ് എങ്കിലും നമ്മളും ഈ തൊഴിലില്ലായ്മയുടെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജോലി കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മുടെ ചെറുപ്പക്കാരുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായി പി എസ് സിയുടെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചവർ തങ്ങൾക്ക് തൊഴിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് അവരുടെ പ്രതീക്ഷകൾ അസ്ഥാനത്താകുമ്പോൾ അവരുടെ പ്രതിഷേധമുണ്ടാവുക സ്വാഭാവികം പക്ഷേ ആ പ്രതിഷേധത്തിന് രാഷ്ട്രീയത്തിൻ്റെ മുഖമുണ്ടാവുകയും ഇതുപോലുള്ള പൊറാട്ട് നാടകങ്ങൾ അരങ്ങേറുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ ഗതികേടിനെക്കുറിച്ച് നാം പറയേണ്ടി വരുന്നത് അവർ മറ്റൊരു ഗതികേടിൻ്റെ അവസ്ഥയിൽ നിന്നാണ് സമരം ചെയ്യുന്നത് എന്ന് അതിനെ ന്യായീകരിക്കുന്നവർക്ക് പറയാം പക്ഷേ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുകൊണ്ട് ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് പൊടുന്നനെ നിയമനം നടത്താൻ നമ്മുടെ സർക്കാരിനാകുമോ ഇല്ല ഈ പ്രതിസന്ധിയുടെ കാലത്ത് പോലും കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിപ വന്നു പ്രളയം വന്നു കോവിഡ് വന്നു അങ്ങനെ പ്രതിസന്ധികളുടെ ഒരു വലിയ കുത്തൊഴുക്കായിരുന്നു അതിനിടയിലും സർക്കാർ തന്നെ മുന്നോട്ട് വെച്ച കണക്കുകൾ പ്രകാരമാണെങ്കിൽ 151,000-ലധികം പേർക്ക് ഇതിനകം ജോലി നൽകിക്കഴിഞ്ഞു പി എസ് സി വഴി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 154,000 പേർക്കാണ് നൽകിയത് അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ ഇനിയുള്ള നിയമനങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഏകദേശം 165,000 എന്ന നിലയിലേക്കെത്തും അപ്പോൾ അത് മുൻ യു ഡി എഫ് സർക്കാരിനേക്കാൾ കൂടുതലാവുക തന്നെ ചെയ്യും അപ്പോഴും ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ മുൻ സർക്കാരിനേക്കാൾ മികച്ച നിലയിൽ പി എസ് സിയിൽ നിയമനം നൽകിയ ഒരു സർക്കാരിനെ ബോധപൂർവം കരിവാരി തേക്കാനുള്ള ശ്രമം ഉണ്ടാവുകയാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാനും ആകില്ല അതാണിപ്പോൾ ഭരണപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം കൃത്യമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിൻ്റെ കൂട്ടത്തിലേക്ക് പ്രതിപക്ഷ നിരയിലെ നേതാക്കളുടെ സാന്നിധ്യം വലുതായി തന്നെ ഉണ്ടാകുന്നു അവർ ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നു അങ്ങനെ അവർ സമരത്തിന് നേതൃത്വം നൽകാൻ തുടങ്ങുമ്പോൾ ആ സമരത്തിൻ്റെ മുഖം നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന തരത്തിലേക്കൊക്കെ മാറുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച ചെറുപ്പക്കാരൻ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളല്ല അയാളിപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത് എൻ്റെ ഭാര്യ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഭാര്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമരത്തിന് വന്നതാണ് അങ്ങനെ ഭാര്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമരത്തിന് വന്നതുകൊണ്ട് ഞാൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതാണ് എന്നുള്ളതാണ് ഒരു ചെറിയ കൈപ്പിഴ മതി നമ്മൾ നെയ്യാറ്റിൻകരയിൽ കണ്ടതാണത് അവസരോചിതമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന വലിയ ദുരന്തത്തെക്കുറിച്ചൊക്കെ ഈ മനുഷ്യനൊക്കെ ആലോചിക്കുന്നുണ്ട് ഭാര്യയ്ക്ക് വേണ്ടി റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച ഭാര്യയ്ക്ക് വേണ്ടി സമരം ചെയ്യാൻ വന്നയാൾ ആ കുടുംബത്തെ ഒന്നും ഓർക്കാതെ ഈ വേണ്ടാധീനങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ അതാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് അപ്പോൾ ഇത് ഒരു വലിയ നാടകം രാഷ്ട്രീയ നാടകം ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാനാകില്ല തന്നെ തൊഴിലില്ലായ്മ ഒരു പ്രശ്നം തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുന്നു പി എസ് സി വഴി പരമാവധി പേർക്ക് നിയമനം നൽകേണ്ടതുണ്ട് എന്ന കാര്യവും ശരിയാണ് പക്ഷേ നമുക്കിത് ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ടല്ലോ അതിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല അതിൽ നിന്നുകൊണ്ട് കൃത്യമായ ചട്ടങ്ങളും ബാക്കി നിയമന പ്രക്രിയയുടെ എല്ലാ നൂലാമാലകളുമൊക്കെ കടന്ന് 150,000-ലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്ന നിലയിൽ നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ മുന്നിലാണ് ഈ സമരങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പിൻവാതിൽ നിയമനം ധാരാളമായി നടക്കുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് എവിടെയാണ് അതില്ലാത്തത് യു ഡി എഫ് ഭരിച്ചിരുന്നപ്പോൾ ഇതില്ലായിരുന്നു താൽക്കാലിക നിയമനങ്ങൾ എത്ര നടന്നിട്ടുണ്ട് 5 വർഷം കഴിയുമ്പോൾ അതൊന്നും അത്ര പെട്ടെന്ന് മറന്നു പോകാനുള്ളതല്ലോ അങ്ങനെ താൽക്കാലിക നിയമനം കിട്ടുകയും പിൻവാതിൽ നിയമനം കിട്ടുകയും ഒക്കെ വിവിധ ഇടങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ യു ഡി എഫുകാരെ നോക്കി കൊഞ്ഞനം കുത്തും കാരണം ഇനിയിപ്പോൾ എൽ ഡി എഫുകാരാനും പോയി അതൊക്കെ തോണ്ടിയെടുത്തിട്ടാൽ ഇനി അതും പ്രശ്നമാകുമോ എന്ന് ഭയന്ന് അതാണ് അവസ്ഥ അതുകൊണ്ട് പല്ലിട കുത്തി നാറ്റിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കാട്ടുമ്പോൾ കാരണം കാലാകാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്
പി എസ് സി വഴിയുള്ള നിയമനങ്ങൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലടക്കം നടത്തണമെന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറെ എണ്ണത്തിൻ്റെയും നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട ഒരു സർക്കാർ കൂടിയാണ് ഇപ്പോഴത്തെ സർക്കാർ. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി കാണാതിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു ഗുരുതരമായ പ്രതിസന്ധിയാണ്. കൂടുതൽ ആർജവത്തോടുകൂടി വലിയ കൂടിയാലോചനകളോടുകൂടി ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിനിപ്പോൾ നിയമനിർമ്മാണം നടത്തുമെന്നൊക്കെയാണ് യു ഡി എഫ് പറയുന്നത്. യു ഡി എഫിന് എന്ത് വന്നാലും നിയമനിർമ്മാണമാണ്, നിയമനിർമ്മാണമില്ലാതെ മറ്റൊന്നില്ല എന്നുള്ള നിലയിലേക്കാണ്. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമായി ഈ വിഷയത്തെ കൊണ്ടുപോകാതിരിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതുപോലുള്ള വേണ്ടാത്ത പണികൾക്ക് പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന പരമപ്രധാനമായ ഒരു കാര്യം.